മലയാളി പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ തന്ന ഒരു മനുഷ്യനാണ് മണി മായമ്പള്ളി. അദ്ദേഹം നമ്മളെ വിട്ട് വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ഓർക്കാറുണ്ട്. മണിച്ചേട്ടൻ്റെ മരണവാർത്ത അറിഞ്ഞ് നടുക്കത്തിലായിരുന്നു സീരിയൽ പ്രേമികളെല്ലാവരും. അന്ന് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാവരും ഇദ്ദേഹത്തെക്കുറിച്ച് അന്ന് എഴുതിയ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അന്നു മുതൽ വൈറലായിരുന്നു. താരങ്ങളെല്ലാം പ്രിയപ്പെട്ട ചേട്ടനെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവച്ചെത്തിയിരുന്നു. സീമാജി നായരും മണി മായമ്പള്ളിയുടെ മരണത്തിന് പിന്നാലെ തന്നെ തൻ്റെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒരു കുറിപ്പ് കുറിച്ചിരുന്നു. തനിക്ക് വലിയൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു സീമ അത് കുറിച്ചത്. ഇപ്പോൾ ആ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. നടൻ മായമ്പള്ളിക്ക് വേണ്ടി ഒരു വീടിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നടി സീമ. ഇതായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ സീമയുടെ വലിയ ആഗ്രഹവും. ശുഭദിനം. ഇന്നലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഒരു വർഷം മുമ്പേ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി ഞാൻ പങ്കുവച്ച രണ്ട് സ്വപ്നങ്ങളുണ്ട്. അതിലൊന്ന് മണി മായമ്പള്ളി ചേട്ടൻ്റെ കുടുംബത്തിന് സ്ഥലവും വീടും എന്ന സ്വപ്നമാണ്. ഒരുപാട് നല്ല മനസ്സ് ചേർന്നപ്പോൾ സ്ഥലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരുന്നു. ഇന്നലെ വീടിൻ്റെ കല്ലിടൽ കൂടി നടന്നു. കല്ലിടൽ ചടങ്ങായിരുന്നു. ഇനി മനസ്സും ശരീരവും അതിൻ്റെ പുറകെ. അവരെ കയറി താമസിപ്പിക്കുന്നതിന് വരെ വിശ്രമമില്ല. 11 ഒരു വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. ആ വിശേഷങ്ങൾ പുറകെ പങ്കുവയ്ക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. എനിക്കും മണിച്ചേട്ടൻ്റെ കുടുംബത്തിനും ഇതേ ആഗ്രഹവും പ്രതീക്ഷയും സ്നേഹവും ഒക്കെ തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. ഒപ്പം ഉണ്ടാവണം കേട്ടോ എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഇപ്പോൾ സീമാജി നായർ കല്ലിടുന്നിടത്ത് പൂജ ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ആരാധകരെല്ലാവരും തന്നെ ഇതിനോടകം സീമയുടെ ഈ ഒരു ആഗ്രഹം സഫലീകരിച്ചതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അന്ന് ഇത് പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളും ആ അഭിമുഖത്തിൽ സീമാജി നായർ പറഞ്ഞിരുന്നു. ഒരു രൂപ പോലും സമ്പാദ്യമില്ലെങ്കിലും നിരവധി ബാധ്യതകളുള്ള ആ കുടുംബത്തെയും മറ്റൊരു കലാകാരിയെയും സഹായിക്കുക എന്നതാണ് തൻ്റെ അടുത്ത ദൗത്യമെന്നും സീമ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഇതായിരിക്കാം 11 ഒരു വലിയ വാർത്ത പറയാനുണ്ട് എന്ന് അന്ന് പറഞ്ഞതുപോലെ. സീമാജി നായരുടെ നമ്പരും അക്കൗണ്ട് വിവരങ്ങളും പരസ്യപ്പെടുത്തുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതിന് സാധിക്കാതെ വരുന്നതെന്നും ആവശ്യമുള്ളവർക്ക് അടുത്ത് തന്നെ എത്താറുണ്ട് സീമ എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മണി മായമ്പള്ളിയുടെ കുടുംബത്തിൻ്റെ അക്കൗണ്ട് നൽകിയാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നതും ബുദ്ധിമുട്ടാകും. ഇതിനു വേണ്ടി പ്രത്യേകം ചാരിറ്റി അക്കൗണ്ട് ആരംഭിക്കുന്നതിന് ശ്രമിച്ചെങ്കിലും അതിലെ നൂലാമാലകൾ മൂലം ആ ശ്രമം നീണ്ടുപോയി എന്നും സീമ പറയുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി സീമാജി നായരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പണം നൽകാം എന്നുള്ള രീതിയിൽ വരെ എത്തിയതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.